സംസ്ഥാനങ്ങളിലെല്ലാം കണ്ട കാഴ്ച എല്ലാ പ്രചാരണങ്ങളിലും സ്റ്റാർ ക്യാമ്പയിനറായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. വിവിധ ഇടങ്ങളിൽ, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സംസ്ഥാന നേതൃത്വത്തെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒറ്റ പ്രചാരകനായി മാറുന്ന കാഴ്ച കണ്ടതാണ് നമ്മൾ കഴിഞ്ഞ രാഷ്ട്രീയ കാലഘട്ടത്തിൽ. ആ രീതിയിലേക്കുള്ള ഒരു പ്രചാരണത്തിന് തന്നെ കേരളത്തിലും ബി ജെ പി തുടക്കം കുറിക്കുന്നു എന്ന് തോന്നുന്ന ദൃശ്യങ്ങൾക്ക് കൂടിയാണ് തൃശ്ശൂർ സാക്ഷ്യം വഹിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തേക്കിൻകാട് മൈതാനത്ത് എത്തിയിരിക്കുന്നു. അദ്ദേഹം മഹിളാ സമ്മേളന വേദിയിലേക്ക് നടന്നു വരുന്ന കാഴ്ച, ഇരുവശത്തും കൂടി നിൽക്കുന്ന ലക്ഷോപലക്ഷം പ്രവർത്തകർ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ച. കഴിഞ്ഞ തവണ അദ്ദേഹം കൊച്ചിയിലെത്തിയപ്പോൾ അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്ന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയുണ്ടായി. ആ രീതിയിലേക്കുള്ള റോഡ് ഷോയിലേക്കൊക്കെ തൃശ്ശൂർ കടക്കുമോ എന്നുള്ള സംശയം പോലും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ നമുക്ക് കാണാം, 200,000+ സ്ത്രീകൾ മഹിളാ സമ്മേളന വേദിയിൽ പങ്കെടുക്കുമ്പോൾ അതിലും എത്രയോ ഇരട്ടി ബി ജെ പി പ്രവർത്തകരുടെ, പുരുഷ പ്രവർത്തകരുടെ പ്രാതിനിധ്യം അതിന് തൊട്ട് സമീപത്ത് തന്നെയുണ്ട്. വേദിയിലേക്ക് പ്രവേശനമില്ല എങ്കിൽ പോലും ആ രീതിയിലുള്ള വലിയ പങ്കാളിത്തം ഉറപ്പാക്കാൻ ബി ജെ പി കഴിഞ്ഞിരിക്കുന്നു. അത്രയും വലിയ ഒരു ആൾക്കൂട്ടത്തിന് നടുവിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹിളാ സമ്മേളന വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂര് എന്ന് പറയുന്ന മണ്ഡലം എന്തുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള മണ്ഡലമായി മാറുന്നത്? സുരേഷ് ഗോപി എന്ന വ്യക്തിത്വം, സുരേഷ് ഗോപി എന്ന നേതാവ് കഴിഞ്ഞ സമയങ്ങളിൽ തൃശ്ശൂർ മണ്ഡലവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് എന്നുള്ള പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പലതവണ വന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എങ്ങനെയാണ് ഇത്തവണ വോട്ടായി മാറുക? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുതൽ കൂട്ടാക്കാൻ സാധിക്കാതിരുന്ന വിജയം ഇത്തവണ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ പ്രതീക്ഷ പലപ്പോഴായി അവർ പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ കൊണ്ട് തുടങ്ങണം വിജയത്തിൻ്റെ പാത. ഒരക്കൗണ്ട് തുറക്കുന്നതിലൂടെ ആ ഒരു വലിയ പാതയിലേക്ക് प्रधानमंत्री के सामने हम देख सकते हैं कि फूलों की वर्षा के साथ साथ फूलों का कारपेट भी बिछा जैसा नजर आ रहा है. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ സമ്മേളന വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തുന്ന ഒരു കാഴ്ചയിലേക്കാണ് ബി ജെ പി കടക്കുന്നതെങ്കിൽ വലിയ പ്രതീക്ഷകളും വലിയ കണക്ക് കൂട്ടലുകളുമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തവണ ഉള്ളത് എന്നുള്ള ചിത്രം കൂടി വ്യക്തമാകുകയാണ്. അക്കൗണ്ട് തുറക്കുമോ ബി ജെ പി എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് തങ്ങൾ ഈ ജനപങ്കാളിത്തത്തിലൂടെ എന്ന് ബി ജെ പി നേതാക്കൾ അവകാശപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ, പാർട്ടിയുടെ എ ക്ലാസ് മണ്ഡലമെന്നും സ്റ്റാർ മണ്ഡലമെന്നും വിളിക്കപ്പെടുന്ന ആ തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നതിൽ അത്ഭുതമില്ല എന്നുകൂടി പറയേണ്ടതായി വരുന്നു. ബി ജെ പിയുടെ മറ്റ് കേന്ദ്ര നേതാക്കളിൽ പലരും കേരളത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയെല്ലാം
വിളിക്കപ്പെടുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ബി ജെ പി സ്വയം കൽപ്പിച്ചിരിക്കുന്ന മണ്ഡലമായിട്ടുള്ള തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക, അദ്ദേഹം അവിടെ ഇത്രയും അധികം സ്ത്രീ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഒരു വേദിയിലേക്ക് വേദി ഒരു ൊണ്ട് അതിനകത്ത് അദ്ദേഹം സംസാരിക്കുക എന്നുള്ളതെല്ലാം ഉണ്ട്. ഇതിലും വലുതായി ഉറ്റുനോക്കുന്നത് കൂടുതൽ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത്.